ഇ ഡി കോടതിയലക്ഷ്യം തുടരുന്നുവെന്ന തോമസ് ഐസക്ക്. ഇ ഡിയെ കണ്ടാൽ മുട്ടടിക്കുന്നവരുണ്ടാകും. തന്നെ അഗണത്തിൽ പെടുത്തേണ്ടതില്ല. ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടും ഇതുവരെ മാർട്ടിന് കേരളത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. സാന്റിയാഗോ മാർട്ടിന്റെ നികുതി നിരക്ക് 12% താഴ്ത്താൻ തീരുമാനിച്ചതിൽ കേന്ദ്ര ധനമന്ത്രി മറുപടി നൽകണമെന്നും തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പറഞ്ഞു. നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, കോട്ടലക്ഷ്യമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് പലയിടത്തും വരെ കണ്ട മുട്ടടിക്കുന്നവരുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക്. സാന്റിയാഗോ മാർട്ടിൻ 1360 കോടി കൊടുത്തിട്ടെ, എന്നിട്ടും കേരളത്തിൽ ഇന്ന് കയറാൻ പറ്റിയിട്ടില്ല. ജി എസ് ടി വന്നപ്പോൾ അവിടെ എടുത്തൊരു തീരുമാനം, സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരാണ് ലോട്ടറി നടത്തുന്നതെങ്കിൽ 28%, സംസ്ഥാനം നേരിട്ട് നടത്തണമെങ്കിൽ 12%. ഇതിന് കേന്ദ്ര ധനമന്ത്രി ഒരു വിശദീകരണം നൽകണം.